ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിന്ദു. ബിന്ദുസ് നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എടുത്തു പറയേണ്ട ഒന്നാണ്. സാധാരണ സേമിയ പായസത്തിൽ നിന്നും ഇതിൻ്റെ നിറവും രുചിയും മണവും എല്ലാം വളരെ വ്യത്യസ്തമാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടും. ഏത് വിശേഷാവസരങ്ങളിലും ഇത് പെട്ടെന്നുണ്ടാക്കി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കാരമൽ സേമിയ പായസം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇന്ന് 300 ഗ്രാം സേമിയയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സേമിയ ഒന്ന് ഒടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. സേമിയെല്ലാം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പായസത്തിന് ആവശ്യമായ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചുവടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് കാഷ്യൂ നട്ടിൻ്റെ കളറൊന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുക. മുന്തിരിങ്ങ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉണക്ക മുന്തിരിങ്ങയിലൊക്കെ ഒരുപാട് കീടനാശിനിയുടെ അംശമുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും അത് കഴുകിയെടുത്തതിന് ശേഷമേ ഉപയോഗിക്കാവുള്ളൂ. ഈ മുന്തിരിങ്ങ എല്ലാം ഒന്ന് വേർത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മുന്തിരിങ്ങ എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിത് കോരിമാറ്റാം. ആ നെയ്യിലേക്കിട്ട് തന്നെ നമ്മുടെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അല്ലെ, ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. നമ്മുടെ സേമിയയുടെ കളറെല്ലാം നല്ലപോലെ മാറിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇപ്പം നമുക്ക് തീ നിർത്താം. നമ്മൾ തീ നിർത്തിയാലും ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലാതെ അവിടെ ഇരുന്ന് കരി. ആ അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കുകയും വേണം. പായസം തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പായസം ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നമ്മൾ ചുവട് കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 125 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര, അതാ ഉരുളിയുടെ നടുഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാരയൊന്ന് കാരമൽ ചെയ്തെടുക്കാം. പഞ്ചസാര മുഴുവനും ഒന്ന് മെൽറ്റ് ആകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പഞ്ചസാര മെൽറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിങ്ങനെ മൊത്തം മെൽറ്റ് ആയിക്കോളും. പഞ്ചസാര മുഴുവനും മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആകും. ഇപ്പോൾ ഗോൾഡൻ കളർ ആയാലേ നമ്മുടെ കാരമൽ സേമിയയ്ക്ക് ആ പെർഫെക്റ്റ് കളർ കിട്ടുകയുള്ളൂ. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും കൂടി ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ല സ്മെല്ലും കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് തണുത്ത പാലാണ് ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാരമൽ ഒന്ന് കട്ടയായിട്ടുണ്ടാവും. അത് പാല് ചൂടാകുന്നതനുസരിച്ച് അത് മെൽറ്റ് ആയിക്കോളും, കുഴപ്പമില്ല. സേമിയ പായസത്തിന് പാലെടുക്കുമ്പോൾ നമ്മൾ നല്ല കട്ടിയുള്ള പാലെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുകയാണ്. ഇത് പായസം വെന്ത് വരുമ്പോഴത്തേക്കും ഈ വെള്ളം അങ്ങ് വറ്റിപ്പൊക്കോളും. പാല് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കാം.
തണുത്ത പാലൊഴിച്ചപ്പോൾ കാരമൽ കട്ടയായെങ്കിലും ഇപ്പോൾ പാൽ ചൂടാകുന്നതനുസരിച്ച് അത് മെൽറ്റായി വരുന്നുണ്ട്. ഇനി പാലൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. സേമിയ ഇട്ടതിന് ശേഷം പാല് വീണ്ടും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തിളച്ച് കുറുകും, സേമിയ പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിനാണ് ഒരു കപ്പ് പഞ്ചസാര. സേമിയ സോഫ്റ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പാല് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി ആ പായസത്തിൻ്റെ പാകത്തിനാവണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് സേമിയയിലേക്ക് ആ മധുരം ഒക്കെ ഒന്ന് പിടിക്കും. സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാലും തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക, ഒരു 12 ഏലക്ക പൊടിച്ചതാണ്, പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വാവ്, ഇപ്പം നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റത്തില്ല, അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ അടിപൊളി കാരമൽ സേമിയ പായസം തയ്യാറായിട്ടുണ്ട്. ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. തണുത്ത് കഴിയുമ്പോൾ പായസം ഒന്നുകൂടെ തിക്കാവും, അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പായസത്തിൻ്റെ തീ നിർത്താനായിട്ട്. ഇത് നമുക്ക് ഓണത്തിനോ വിഷുവിനോ ഏത് വിശേഷാവസരങ്ങളിലായാലും, കുട്ടികളുടെ പിറന്നാളിനോ, വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റുകൾ വന്നാലോ ഒക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. പായസത്തിൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ കുഞ്ഞ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത്. എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.